ഭ്രമരത്തിൽ അഭിനയിച്ച് മോഹൻലാലിനോടൊപ്പം അഭിനയിച്ചു, ഇപ്പം ദൃശ്യം രണ്ടിലും മോഹൻലാലിനോടൊപ്പം അഭിനയിച്ചു. പക്ഷേ ആ സിനിമകളിലൊക്കെ താങ്കളുടെ ക്യാരക്ടർ, താങ്കളുടെ അഭിനേതാവ് വളരെ, ഇപ്പം മോഹൻലാൽ വലിയ ഇന്ത്യ കണ്ട വലിയൊരു നടനാണ്, പക്ഷേ താങ്കൾ ആ സിനിമയിൽ വളരെ നല്ല രീതിയിൽ താങ്കളുടെ കഥാപാത്രത്തെ എടുത്തു കാണിക്കുന്നു. ഇപ്പോൾ ദൃശ്യം രണ്ടിൽ ആണെങ്കിൽ പോലും ആ IPS ഓഫീസറുടെ കഥാപാത്രം വലിയ പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു. അന്നേരം ഈ സ്പോർട്സിൽ പോലെ ഈ ഒരു കളി, വലിയ ടീമുകൾ ഫുട്ബോൾ കളിക്കുമ്പോൾ പഴയ കളികളൊക്കെ ഇട്ട് കണ്ടു നോക്കും, മറ്റേ എതിർ ടീമിൻ്റെ എന്ന് പറയുന്ന പോലെ അഭിനയത്തിൽ ഒരു മത്സരമുണ്ടോ, അഭിനയത്തിൽ ഒരു ഗെയിമാണോ അഭിനയം, അത് എൻജോയ് ചെയ്യുമ്പോൾ അതൊരു ഗെയിമായി കാണാൻ പറ്റുമോ? ഇല്ല, അതൊരു ഗെയിമോ അതൊരു മത്സരമോ അങ്ങനെ ഒന്നുമില്ല. അഭിനയ മത്സരിച്ച് അഭിനയിച്ചു എന്നൊക്കെ ചിലർ എഴുതി വിടാറുണ്ട്. അതുകൊണ്ട് അല്ല, അത് അഭിനേതാക്കൾ ഒരിക്കലും അത് പറയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു റിയലി ഒരു ആക്ടറിനോട് ചോദിച്ചാൽ മത്സരിച്ച് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് മത്സരിക്കേണ്ടത് ടു സ്റ്റാർട്ട് വിത്ത്? പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്, ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സാണ്. മാത്രമല്ല പഴയ ചോദ്യപേപ്പറുകൾ വായിച്ചിട്ട് പരീക്ഷയ്ക്ക് വരുന്നത് പോലെ അങ്ങനെ ആർട്ടിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. എങ്കിലും കഥാപാത്രത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവും. അതെന്താ, എന്തായാലും ഉണ്ടാവും. അത് സ്ക്രീൻ പ്ലേയിൽ നിന്ന് തന്നെ ഉണ്ടാവും. ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾ ഒരുപാട് ഒബ്സർവ് ചെയ്യണം, ഒബ്സർവേഷനിൽ നിന്നാണ്, ഫോഴ്സ്ഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ഹെൽപ്പ്. പല പ്രമുഖ നടന്മാർ, താങ്കളുടെ പിതാവ് അടക്കം പലരും പറയാറുണ്ട്, എതിരെ നല്ലൊരു നടനാണ് വരുന്നതെങ്കിൽ അത് അഭിനയം കൂടുതൽ വളരെ ഒരു ചാലഞ്ചിങ് കൂടെ ആവത്തില്ലേ ഒരു രീതി? അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്, അതൊരു ഡിവൈൻ പ്രോസസ്സാണ്. അത് അതിൽ പിന്നെ മത്സരമോ അതിൽ പിന്നെ ചലഞ്ചോ അങ്ങനെയുള്ള വേർഡ്സേ അതിന് കറക്റ്റ് അല്ല. അതൊരു റെസ്പെക്റ്റിന്റെ, ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിന്റെ ഒരു ഏരിയ ആണ്. അതിലിപ്പോ മഹാനടന്മാർ നമ്മുടെ കൂടെ ഇതിൽ ഒരേ ഫ്രെയിമിൽ വരുമ്പോൾ നമ്മളത് ഫുൾ ഓണറിലും ഹ്യൂമിലിറ്റിയിലും അതേസമയം നമ്മുടെ നടനിലെ എൻ്റെ എക്സ്പ്ലോറേഷനിലുമാണ് ഊന്നുന്നത്. താങ്കളെ സംബന്ധിച്ചോളം സിനിമ വളരെ പാഷനായിട്ടുള്ള ഒരു സിനിമയുടെ ഏത് മേഖലയും അതിന് അഭിനയിക്കുന്നതിലൂടെ ഒരു നടന് എന്ന നിലയിൽ താങ്കൾക്ക് കിട്ടുന്ന എൻജോയ്മെൻ്റ് എന്താണ്? അഭിനയിക്കുന്ന സമയത്തുള്ളൊരു ഹൈ ഉണ്ട്, അത് തന്നെയാണ് എൻജോയ്മെൻ്റ്. പിന്നെ നമ്മുടെ ന്യൂവൻസിങ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ന്യൂവൻസിങ് അത് ആൾക്കാരിൽ എത്തി എന്നറിയുമ്പോൾ ഉള്ളൊരു ഒരു സന്തോഷമുണ്ട്. അഭിനയത്തിൻ്റെ ഒരു ഹരം, അത് ആ ന്യൂവൻസിങ് എന്ന് പറയുന്നത് ഒരു കാഴ്ചക്കാരൻ ഐഡന്റിഫൈ ചെയ്തു എന്ന് പറയുന്ന മോമെന്റ്, നമ്മുടെ ഒരു 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 ന്യൂവൻസ്ഡ് ആയിട്ടുള്ള ഒരു ഷോട്ട് കൊടുത്തിട്ട് അത് പിന്നെ തിയേറ്ററിലോ പിന്നെ വന്നിട്ടോ ഒരാൾ നമ്മളോട് പറയുമ്പോൾ ആ ഒരു കന്ന് കൊടുത്ത ഒരു റിയാക്ഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊരു സന്തോഷം തോന്നാറുണ്ട്. ഇപ്പൊ താങ്കളുടെ അച്ഛൻ ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും മികച്ച നടന്മാരുടെ ഒരാളാണ് അദ്ദേഹം, ശ്രീ ഭരത് ഗോപി. അദ്ദേഹത്തിൽ നിന്ന് അഭിനയത്തെ കുറിച്ച് താങ്കൾ എന്താണ് പഠിച്ചത്? ഒരാളിൽ നിന്ന് അഭിനയത്തെക്കുറിച്ചോ വേറൊരു കലയെക്കുറിച്ചോ ഒന്നും പഠിക്കാൻ പറ്റില്ല. ആ ആളിൻ്റെ അതിലോ അർപ്പണബോധം എത്രത്തോളമായിരുന്നു എന്ന് കണ്ടു നിൽക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പറ്റുകയും മാത്രമേ ഒരു ഒരു സ്റ്റുഡൻ്റ് ആവാനേ പറ്റുള്ളൂ. സ്റ്റുഡൻ്റ് എന്ന് സെൻസ് ഇത് കാണാനേ പറ്റുള്ളൂ. അർപ്പണബോധം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ പറയാം, വേറൊന്നും പഠിക്കാൻ പറ്റില്ല. അദ്ദേഹം അഭിനയിച്ചതിനിപ്പോൾ ഉദാഹരണത്തിന് യവനികയിലെ തബലിസ്റ്റ് അയ്യപ്പൻ ജലജ അതിൽ അഭിനയിച്ച കഥാപാത്രത്തെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ബാ ബാ എന്ന് വിളിക്കുമ്പം ആ ജസ്റ്റേഴ്സ് ഒരു അറവ് ഒരു ആടിനെ അറുക്കാൻ കൊണ്ടുവന്നുള്ള രീതിയിൽ അത്ര ഒരു അപാരമായ നടനാണ്. അതിന് ഈ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾ താങ്കൾ ആവർത്തിച്ചെന്ന് കാണാറുണ്ടോ? അങ്ങനൊരു ആഠ്യമില്ല എനിക്ക്. ഒരു സിനിമ ഒരു തവണ നന്നായിട്ട് കണ്ടാൽ അത് 1000 തവണ കാണുന്നതിന് തുല്യമാണ്. അച്ഛൻ്റെ പെർഫോമൻസസ് എല്ലാം, അസുഖം വരുന്നതിന് മുമ്പുള്ള സിനിമകളുടെ പെർഫോമൻസസ് മുഴുവൻ, അതിൽ ഓരോ ന്യൂവൻസിങ്ങും എനിക്ക് അറിയാം. കാരണം എന്ന് കഴിഞ്ഞാൽ അത്രയും അപ്ലൈ ചെയ്തിട്ടാണ് അത് കണ്ടിട്ടുള്ളത്. അത് ഒരു തവണ കണ്ടാൽ മതി. അച്ഛനെ അനുകരിക്കാൻ ഇപ്പം ശ്രമിച്ചിട്ടുണ്ടോ? അനുകരണം മാത്രമേ ആവുള്ളൂ, അത് ഒരിക്കലും നടനമാവില്ല. കന്യകാട്ടാക്കീസ് എന്നുള്ള സിനിമയിൽ താങ്കൾ അച്ഛനെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു പോസ്റ്ററിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ കൊടിയേറ്റത്തിൽ ശ്രീ ഭരത് ഗോപി ഒരു കഥാപാത്രമായിട്ട് ഇങ്ങനെ ഒരിടത്തിരിക്കുന്ന പോലെ ചുരുക്കി അതിൻ്റെ പോസ്റ്ററിൽ കണ്ടിരുന്നു. അതൊക്കെ ആരോപിക്കപ്പെടാമെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ അച്ഛൻ എന്നും ഒരു വലിയ ഇൻസ്പിറേഷൻ അല്ലേ എല്ലാ രീതിയിലും. അപ്പോൾ ഞാൻ താങ്കൾ പണ്ട് പറഞ്ഞിട്ടുള്ള ഓർക്കും, നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ തന്നെ അച്ഛൻ വലിയൊരു സ്വാതന്ത്ര്യം തന്നെ സിനിമകൾ വീട്ടിലൊപ്പം വരുന്ന കാണുന്നതിൽ ഒരു വിലക്കുകൾ ഏർപ്പെടുത്തി അല്ലേ? താങ്കൾ അച്ഛനെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻസിൽ ഒരാളാണ്. താങ്കൾ പഠിക്കുന്ന കാലത്ത് തന്നെ സിനിമയായിരുന്നു താങ്കളുടെ ഏറ്റവും വലിയ പാഷൻ അല്ലേ? അത് അതിലേക്ക് വന്നത് അച്ഛൻ്റെ ഒരു ആ ട്രാക്ക് കണ്ടിട്ടാണോ? ഇല്ല, അങ്ങനെയല്ല. അങ്ങനെ ഒരു രീതി ആയിരുന്നില്ല അച്ഛൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അച്ഛൻ ഒരിക്കലും സിനിമയുടെ ഈ ഒരു ഒരു പ്രശസ്തിയുടെ ഒരു തലമോ അല്ലെങ്കിൽ അത് തരുന്ന പണത്തിൻ്റെ ഒരു ഒരു വലിപ്പമോ ഒന്നുമല്ല അച്ഛൻ നമ്മളെ കൊണ്ടുപോയിട്ടുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ അച്ഛൻ വലിയ രീതിയിൽ പ്രശസ്തനായിരുന്ന സമയത്ത് തന്നെ
ഈ വീഴ്ച ഈ സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് 1986 സ്ട്രോക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു കാലത്ത് തന്നെ അച്ഛൻ ഒരിക്കലും ഒരു ഇതിൻ്റെ ഒരു പത്രാസിൽ നടക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു നട ഒരു സ്റ്റാറിൻ്റെ മകൻ എന്നുള്ള രീതിയിൽ നമ്മളെ വളർത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അച്ഛൻ അച്ഛൻ്റെതായ രീതിയിൽ വളരെ നോർമലായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ്. മറ്റേതൊരു ജോലിയും പോലെ ഒരു ജോലിയാണ് ഇതും കലാസപരി എന്നതും ഒരു കലാകാരന് ആവശ്യമുള്ള നിഷ്ഠ എന്താണെന്നും എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അച്ഛൻ സിനിമാ കാര്യങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഒരിക്കലും താങ്കൾ എപ്പോഴെങ്കിലും അച്ഛനോട് സിനിമയെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ? സിനിമ ചർച്ച ചെയ്യാറുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സാധാരണ ഇപ്പോൾ അച്ഛൻ പറയുന്ന ഷൂട്ടിംഗ് സെറ്റിനെ കുറിച്ചോ അങ്ങനത്തെ ഒരു സംസാരമല്ല. അച്ഛൻ ഒരിക്കലും ഒരു സിനിമ ടോക്ക് എന്ന് പറയുന്ന കാര്യം മനഃപൂർവ്വം ഇനിഷ്യേറ്റ് ചെയ്തിട്ടുമില്ല. ഞാൻ ഈ സിനിമ കാണുകയും കുട്ടിയായിരിക്കുന്ന തൊട്ട് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ഫിലിംസ് എവിടെയൊക്കെ ഉണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അത് കാണുകയും ആ സിനിമകളെക്കുറിച്ച് അച്ഛന് വല്ലപ്പോഴും വരുമ്പോൾ ഞാൻ എൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴുമാണ് അച്ഛൻ അതിന് ഉത്തരമായിട്ടാണ് എനിക്ക് പലതും പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതിലൊരു തരത്തിലും സിനിമയെക്കുറിച്ചൊരു ടോക്ക് ഇനിഷ്യേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ഒരു എന്താ പറയണ്ടേ ഇതിൻ്റെ ഒരു ഈ ഒരു പ്രശസ്തിയുടെ ഒരു ഗ്ലോറി അതല്ല. ഇതൊരു ഹൈലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സാധനമാണെന്നും ഇത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നും പറയാതെ തന്നെ പറഞ്ഞു തന്നിട്ടുള്ള ഒരാളാണ് അച്ഛൻ.